ഹിമാചലിലെ ഛത്രുവിൽ പ്രളയത്തിൽ കുടുങ്ങിയ മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ള സിനിമാ സംഘത്തെ രക്ഷപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് രക്ഷപ്പെടുത്തിയത്. സംഘം മണാലിയിലേക്ക് യാത്ര തിരിച്ചു. സംഘത്തിന് ഭക്ഷണം എത്തിച്ചതായി എ സമ്പത്ത് പറഞ്ഞു. സംവിധായകൻ സനൽകുമാർ ശശിധരനും മഞ്ജു വാര്യരും ഉൾപ്പെടെയാണ് കുടുങ്ങിക്കിടന്നത്. കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, ഇവരെ രക്ഷപ്പെടുത്തി എവിടെ എത്തിച്ചു ഈ നിമിഷം? എന്താണ് പുതിയ വിവരങ്ങൾ? ജോർജ്, ഇന്നലെ വൈകിട്ടോടെയാണ് മഞ്ജു വാര്യർ ഉൾപ്പെട്ട സിനിമാ സംഘം മണാലിയിലെ ഛത്രുവിൽ കുടുങ്ങിക്കിടക്കുന്നതായി വിവരം ലഭിച്ചത്. ഇതിനെ തുടർന്ന് സംസ്ഥാന സർക്കാരും ദില്ലിയിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി ചുമതലയുള്ള എ സമ്പത്ത് അടക്കമുള്ളവർ വിഷയത്തിൽ ഇടപെടുകയും അതിനെ തുടർന്ന് ഇവർക്ക് ഇന്ന് വേണ്ടുന്ന ആവശ്യമുള്ള ഭക്ഷ്യ സാധനങ്ങൾ അടക്കം പോലീസ് സംഘം ഇവിടേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്ന് ഉച്ചയോടെ ഈ 30 അംഗ സംഘത്തെയും അതുപോലെ ഇവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന വിനോദസഞ്ചാര സംഘത്തെ ഉൾപ്പെടെ 140 പേരെ ഇവിടെ നിന്നും രക്ഷിച്ച് മണാലിയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇവരെ ആദ്യം എത്തിക്കുക കോക്സറിലെ ബേസ് ക്യാമ്പിലേക്കായിരിക്കും. ഇവർ കുടുങ്ങിക്കിടന്നിരുന്ന ചക്ര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഈ ബേസ് ക്യാമ്പായ കോക്സറിലേക്ക് 22 കിലോമീറ്ററാണുള്ളത്. ഈ 22 കിലോമീറ്റർ കാൽനടയായിട്ടാണ് ഇവർക്ക് വരേണ്ടത്. കാരണം ഹിമാചൽ പ്രദേശിലെ പ്രളയത്തെ കനത്ത മഴയും മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇതുവഴിയുള്ള റോഡെല്ലാം ആകെ താറുമാറായതിനെ തുടർന്ന് ഗതാഗതം സ്തംഭിച്ച ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് ഈ 22 കിലോമീറ്റർ ഇവർക്ക് നടന്നു വരേണ്ടതുണ്ട്. അതിനുശേഷം ബേസ് ക്യാമ്പിൽ എത്തിയ ശേഷം മാത്രമേ ഇവരുമായിട്ട് ഒരു ആശയവിനിമയം സാധ്യമാവുകയുള്ളൂ. ഇവർ ഇന്ന് രാത്രി 8 മണിയോടെ ബേസ് ക്യാമ്പായ കോക്സൽ എത്തുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ കോക്സൽ എത്തിയതിന് ശേഷം മാത്രമായിരിക്കും എപ്പോഴത്തേക്കും മണാലിയിലേക്ക് യാത്ര തിരിക്കുക എന്നതിൽ നമുക്കൊരു വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചാണെങ്കിൽ ഈ ഹിമാചൽ പ്രദേശിലെ ഭൂരിഭാഗം റോഡുകളും തകർന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഇത്തരത്തിൽ മണാലിയിലേക്ക് വരാനുള്ള ഒരു സാധ്യത ഇല്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇത്തരത്തിൽ രാത്രി 8 മണിയോടെയാണ് കോക്സലിലെ ബേസ് ക്യാമ്പിൽ എത്തുന്നതെങ്കിൽ ഒരുപക്ഷെ നാളെയായിരിക്കും ഇവർ മണാലിയിലേക്ക് യാത്ര തിരിക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ജോജി, ഈ ആശങ്കകളുടെ സാഹചര്യങ്ങളൊക്കെ ഒഴിഞ്ഞു എന്ന് തന്നെയാണോ? രക്ഷാസംഘത്തിന് ഇവരുടെ സമീപത്തേക്ക് എത്താൻ കഴിഞ്ഞു എന്ന് തന്നെയല്ലേ? തീർച്ചയായും ജോജിറ്റ്, ഇന്ന് ദില്ലിയിൽ ഏ സമ്പത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോഴും വ്യക്തമാക്കിയത് അതാണ്. കാരണം ഹിമാചലിലെ പോലീസ് സംഘവുമായിട്ട് ഏ സമ്പത്ത് ആശയവിനിമയം നടത്തിയിരുന്നു. അപ്പോൾ പോലീസ് സംഘം അറിയിച്ചത് ഇവരെല്ലാവരും തന്നെ സുരക്ഷിതരാണെന്നും ഇവർക്ക് വേണ്ടുന്ന ആഹാര സാധനങ്ങൾ എല്ലാം തന്നെ നൽകിയിട്ടുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഒരു തരത്തിലുള്ള ആശങ്കയ്ക്കും ഇനി വഴിയില്ല. കാരണം ഇന്നലെ മഞ്ജു വാര്യർ തന്റെ സഹോദരനുമായിട്ട് ഒരു സാറ്റലൈറ്റ് ഫോൺ വഴി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇവർ ഈ സിനിമ ഷൂട്ടിങ്ങിനായി വന്ന 30 പേരും അതോടൊപ്പം തന്നെ വിനോദ സഞ്ചാരത്തിന് വന്ന 140 പേര് അടങ്ങുന്ന ഒരു സംഘം ഈ ഛത്രു എന്ന് പറയുന്ന സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുകയാണെന്നും അവരുടെ കയ്യിൽ ആവശ്യത്തിനുള്ള ഭക്ഷണമില്ല. 2 ദിവസത്തേക്ക് മാത്രമേ കയ്യിലുള്ള ഭക്ഷണം തികയത്തുള്ളൂ. അതോടൊപ്പം തന്നെ ഇവിടെ ടെലിഫോൺ സംവിധാനങ്ങളും ഇന്റർനെറ്റും എല്ലാം തന്നെ തകരാറിലായതിനാൽ ഒരു തരത്തിലുമുള്ള ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങളൊന്നും നിലവിലില്ല എന്ന തരത്തിൽ വളരെ ആശങ്കാജനകമായിട്ടായിരുന്നു ഇന്നലെ മഞ്ജു വാര്യർ തന്റെ സഹോദരനോട് സംസാരിച്ചിരുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ എല്ലാം തന്നെ ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായതിനെ തുടർന്ന് ഇന്ന് ഹിമാചൽ പോലീസ് സംഘം ഇവരുടെ അടുത്തേക്ക് എത്തുകയും ഇവർക്ക് വേണ്ടുന്ന എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇവർക്ക് വേണ്ടുന്ന ആഹാര ഭക്ഷ്യ സാധനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് അറിയിച്ചത് ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. ഇന്ന് അതോടൊപ്പം തന്നെ ഇന്ന് രാത്രി 8 മണിയോടെ ഇവർ സുരക്ഷിതരായി തന്നെ ബേസ് ക്യാമ്പിൽ എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ന് രാത്രി എത്തുന്ന ഇവർ നാളെ മാത്രമേ മണാലിയിലേക്ക് യാത്ര തിരിച്ചെത്തുള്ളൂ എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന സൂചനകൾ. യെസ്, വ്യക്തമാണ്. വിഷ്ണുവാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഹിമാചലിലെ ഛത്രുവിൽ പ്രളയത്തിൽ കുടുങ്ങിയ നടി മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ള മലയാള സിനിമാ സംഘത്തെ രക്ഷപ്പെടുത്തുന്നു. നാളെയോടെ ഇവർ മണാലിയിൽ എത്തിച്ചേരുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. എന്തായാലും സുരക്ഷാസേന പോലീസ് സംഘം ഇവരുടെ സമീപത്ത് എത്തി ഇവർക്ക് വേണ്ട ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ നൽകിയെന്നും വിഷ്ണു ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. INX മീഡിയ കേസിൽ കോൺഗ്രസ് നേതാവ് പി ചിദംബരത്തിന് തിരിച്ചടി. ചിദംബരത്തിന്റെ മുൻകൂർ ജാമ്യഹർജി ദില്ലി ഹൈക്കോടതി തള്ളി. അറസ്റ്റിൽ നിന്ന് കോടതി നൽകിയ സംരക്ഷണം 23 ഓഗസ്റ്റിന് അവസാനിക്കാനിരിക്കെയാണ് ഉത്തരവ്. ഹർജി തള്ളിയതിനെതിരെ ചിദംബരം സുപ്രീം കോടതിയെ സമീപിച്ചു.
യു പി എ സർക്കാരിൽ ധനമന്ത്രിയായിരിക്കെ ചട്ടം ലംഘിച്ച് ഐ എൻ എക്സ് മീഡിയയ്ക്ക് വിദേശ നിക്ഷേപം സ്വീകരിക്കാൻ അനുമതി നേടിക്കൊടുത്തുവെന്നാണ് പി ചിദംബരത്തിനെതിരായ സി ബി ഐയുടെയും എൻഫോഴ്സ്മെന്റിന്റെയും കണ്ടെത്തൽ. ഈ കേസിൽ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടാണ് ചിദംബരം ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ജസ്റ്റിസ് സുനിൽ ഗൌർ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് മുൻകൂർ ജാമ്യ ഹർജി തള്ളി. എൻഫോഴ്സ്മെന്റും സി ബി ഐയും ഹർജിയെ എതിർത്തിരുന്നു. 2018 ജനുവരി മുതൽ ഹൈക്കോടതി ചിദംബരത്തിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. അറസ്റ്റിൽ നിന്ന് നൽകിയ സംരക്ഷണം ആഗസ്റ്റ് 23 അവസാനിക്കാനിരിക്കെയാണ് കോടതി നടപടി. മേൽക്കോടതിയെ സമീപിക്കാൻ ഇടക്കാല സംരക്ഷണം നീട്ടണമെന്ന് അതേ ബെഞ്ചിനോട് ആവശ്യപ്പെട്ടെങ്കിലും അംഗീകരിച്ചില്ല. അറസ്റ്റിനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട ചിദംബരം തൊട്ടു പിന്നാലെ സുപ്രീംകോടതിയെ സമീപിച്ചു. കേസ് അടിയന്തരമായി പരിഗണിക്കണമെന്ന് മുതിർന്ന ജഡ്ജിന്റെ മുൻപാകെ ചിദംബരത്തിന്റെ അഭിഭാഷകർ നാളെ ആവശ്യപ്പെടും. ചിദംബരത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ നിയമ മന്ത്രാലയം നേരത്തെ സി ബി ഐക്ക് അനുമതി നൽകിയിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി. പ്രതിരോധ മേഖലയും സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്ത് കേന്ദ്ര സർക്കാർ. ഇതിനായി പ്രതിരോധ നയങ്ങളിൽ മാറ്റം വരുത്തും. ഇത് സംബന്ധിച്ച ശുപാർശ കേന്ദ്രം അംഗീകരിച്ചു. ഉത്തരവ് ഉടൻ പുറത്തിറങ്ങുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇതോടുകൂടി സ്വകാര്യ ആയുധ നിർമ്മാണ കമ്പനികൾക്കടക്കം സർക്കാർ പ്രതിരോധ പരീക്ഷണ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. യുദ്ധവിമാനങ്ങൾ തദ്ദേശമായി വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യോമസേന നടത്തിയ സെമിനാറിലായിരുന്നു പ്രതിരോധ മന്ത്രിയുടെ പ്രഖ്യാപനം. പ്രതിരോധ നയങ്ങൾ മാറ്റി സ്വകാര്യ മേഖലയ്ക്ക് പ്രതിരോധ രംഗവും തുറന്നു കൊടുക്കുകയാണ് കേന്ദ്ര സർക്കാർ. സർക്കാരിന്റെ പ്രതിരോധ പരീക്ഷണ സംവിധാനങ്ങൾ സ്വകാര്യ ആയുധ നിർമ്മാതാക്കൾക്കും ഇനി ഉപയോഗിക്കാം. ഉത്തരവ് ഉടൻ പുറത്തിറങ്ങുമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. That India continues to be one of the largest importers of the defense equipment that is produced within the country. There is a sizable dependency on foreign original equipment manufacturers. ആയുധ നിർമ്മാണ കമ്പനികളും സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കങ്ങൾക്ക് പിന്നാലെയാണ് പ്രതിരോധ മേഖല സ്വകാര്യ കമ്പനികൾക്ക് തുറന്നു കൊടുക്കുന്നത്. പ്രതിരോധ രംഗത്ത് ഇളവ് അനുവദിക്കുന്നത് സുരക്ഷാ വീഴ്ച ഉണ്ടാക്കിയേക്കുമെന്ന ആശങ്ക നിലനിൽക്കെയാണ് സർക്കാരിന്റെ പ്രഖ്യാപനം. തദ്ദേശീയമായ ആയുധ നിർമ്മാണത്തിനും വികസനത്തിനും തീരുമാനം ഗുണം ചെയ്യുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. കൈരളി ന്യൂസ്, ദില്ലി. സാമൂഹ്യമാധ്യമ അക്കൌണ്ടുകൾ ആധാറുമായി ബന്ധിപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാർ. വിഷയത്തിൽ വിവിധ ഹൈക്കോടതികളിലുള്ള ഹർജികൾ സുപ്രീംകോടതി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ട്രാൻസ്ഫർ ഹർജി കോടതി പരിഗണിക്കവെയാണ് കേന്ദ്ര സർക്കാരിന്റെ വിവാദ നിലപാട്. സമൂഹമാധ്യമങ്ങളുടെ ഉപയോഗത്തിന് ആധാർ നിർബന്ധമാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ വിവിധ ഹൈക്കോടതികളുടെ പരിഗണനയിലാണ്. ഈ ഹർജികൾ സുപ്രീംകോടതി കേൾക്കണമെന്നാവശ്യപ്പെട്ട് ഫേസ്ബുക്കും വാട്സപ്പും നൽകിയ ട്രാൻസ്ഫർ ഹർജിയിലാണ് കേന്ദ്ര സർക്കാരിന്റെ വിവാദ നിലപാട്. ഭീകരതയും വ്യാജപ്രചരണങ്ങളും തടയാൻ സമൂഹമാധ്യമങ്ങൾക്ക് സംവിധാനമില്ല, ഇത് തുടരാനാകില്ല. അക്കൌണ്ടുകൾ ആധാറുമായി ബന്ധിപ്പിക്കണമെന്ന നിലപാട് വ്യക്തമാക്കി അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചു. ഇക്കാര്യത്തിൽ കൂടുതൽ വാദത്തിലേക്ക് നീങ്ങിയില്ലെങ്കിലും ഓൺലൈൻ സ്വകാര്യതയ്ക്കും ഓൺലൈൻ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ കണ്ടെത്തുന്നതിനുമിടയിൽ സന്തുലിതാവസ്ഥയുണ്ടാക്കാൻ സാധിക്കണമെന്ന് ജസ്റ്റിസ് ദീപക് ഗുപ്ത അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും വിവിധ സമൂഹമാധ്യമങ്ങൾക്കും കോടതി നോട്ടീസ് അയച്ചു. എന്നാൽ മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കുന്ന പൊതുതാൽപര്യ ഹർജിയിലെ നടപടികൾ സ്റ്റേ ചെയ്യാൻ കോടതി തയ്യാറായില്ല. ഹർജികൾ മാറ്റരുതെന്ന് തമിഴ്നാടിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ ആവശ്യപ്പെട്ടു. ആഗോള ഉൽപ്പന്നമായതിനാൽ കേസിൽ സുപ്രീംകോടതിയാണ് തീർപ്പ് കൽപ്പിക്കേണ്ടതെന്നാണ് ഫേസ്ബുക്കിന്റെ വാദം. വ്യക്തിയുടെ ഓൺലൈൻ സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റം നടത്താനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന വിമർശനം ഇതിന് പിന്നാലെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ശരത് കെ ശശി, കൈരളി ന്യൂസ്, ദില്ലി. പ്രളയം സംബന്ധിച്ച് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് അംഗീകരിച്ചിട്ടില്ല എന്ന് ഹൈക്കോടതി. കോടതിയുടെ കടുത്ത വിമർശനത്തെ തുടർന്ന് മുഖ്യമന്ത്രിക്കെതിരായ ഹർജി നിരുപാധികം പിൻവലിച്ചു. അമിക്കസ് ക്യൂറി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയെ നീക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. പ്രളയം മനുഷ്യ സൃഷ്ടിയാണെന്ന അമിക്കസ് ക്യൂറി റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയായിരുന്നു ഹർജിയിലെ വാദങ്ങൾ. പ്രളയത്തിന് ഉത്തരവാദി സർക്കാരാണെന്നും അമിക്കസ് ക്യൂറി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയെ നീക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. വാദത്തിനിടെയാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് കോടതി അംഗീകരിച്ചിട്ടില്ലെന്ന വിവരം ഹൈക്കോടതി വ്യക്തമാക്കിയത്. കൂടാതെ ഹർജിക്കാരനെതിരെ കടുത്ത വിമർശനവും കോടതി ഉന്നയിച്ചു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഹർജിക്കാരന്റെ വാദങ്ങൾ. ഹർജിക്ക് പിന്നിൽ പ്രശസ്തി മാത്രമാണ് ലക്ഷ്യം. വസ്തുതകളുടെ പിൻബലത്തിലല്ല വാദങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഹർജിക്കാരനെതിരെ കനത്ത പിഴ ചുമത്തേണ്ടി വരുമെന്ന് ചീഫ് ജസ്റ്റിസ് ഓർമ്മിപ്പിച്ചു. ഇതിനെ തുടർന്നാണ് ഹർജി നിരുപാധികം പിൻവലിക്കുന്നതായി ഹർജിക്കാരൻ കോടതി അറിയിച്ചത്. ആലുവ സ്വദേശി അഭിഭാഷകൻ റസൽ ജോയിയാണ് സർക്കാരിനെതിരെ വിചിത്രവാദവുമായി കോടതിയെ സമീപിച്ചത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാൽ 120 കിലോമീറ്റർ അകലെയുള്ള കൊച്ചിയിൽ 7 മണിക്കൂർ കൊണ്ട് വെള്ളമെത്തുമെന്നും ഹൈക്കോടതി ജഡ്ജിമാർക്ക് പോലും ലൈഫ് ജാക്കറ്റുകൾ നൽകിയിട്ടില്ലെന്നുമായിരുന്നു ഹർജിയിലെ മറ്റൊരു പരാമർശം. ഇക്കാരണം കൊണ്ട് സർക്കാർ പ്രവർത്തിക്കുന്നില്ല എന്ന് പറയാനാകുമോ എന്നും കോടതി ആരാഞ്ഞു. കൈരളി ന്യൂസ്, കൊച്ചി. വയനാട് പുത്തുമലയിൽ കാണാതായവരിൽ 5 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്.
സൂചിപ്പാറ മേഖലയിൽ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയെങ്കിലും മനുഷ്യ ശരീരത്തിന്റെ ഭാഗമാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയുടെ മൃതദേഹം കൂടി ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 12 രണ്ട് മൃതദേഹങ്ങൾ ലഭിച്ച സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിനരികിലാണ് ഇന്നും വ്യാപക തെരച്ചിൽ നടന്നത്. മൃതദേഹങ്ങൾ ഒഴുകിപ്പോയിരിക്കാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് ഇവിടെ തെരച്ചിൽ തുടരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച രണ്ട് മൃതദേഹങ്ങളും ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്ത് നിന്ന് 7 കിലോമീറ്ററോളം അകലെയായിരുന്നു. റഡാർ സംവിധാനം ദുരന്തം നടന്ന സ്ഥലത്ത് നാളെയും പരിശോധന തുടരും. കവളപ്പാറയിൽ നിന്ന് ഇന്ന് തെരച്ചിൽ സംഘത്തിന് രണ്ട് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുക്കാനായി. ഇതോടെ കവളപ്പാറയിലെ മരണസംഖ്യ 48. കൂടുതൽ വിവരങ്ങളുമായി സ്വാലിക് ചേരുകയാണ്. സ്വാലിക്, ഇന്ന് രണ്ട് മൃതദേഹങ്ങൾ കണ്ടെടുക്കാനായി എന്നാണ്, ഇനിയും 10-ലധികം മൃതദേഹങ്ങളാണ് കണ്ടെത്താനുള്ളത്, എന്താണ് വിവരങ്ങൾ? ജോർജറ്റ്, ഇന്ന് രാവിലെ 7 മണിക്ക് തെരച്ചിൽ ആരംഭിച്ചിരുന്നു. വളരെ പതുക്കെയാണ് തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാനാവുന്നത്. ഇന്നലെ ഒരു മൃതദേഹം പോലും കണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇനിയും 12 പേർ കാണാതായവരുടെ പട്ടികയിലുണ്ട്. മരണസംഖ്യ 48 ഉയർന്നിട്ടുണ്ട്. ഇന്ന് ജില്ലാ കലക്ടർ എത്തി രക്ഷാദൌത്യം അവലോകനം ചെയ്തിരുന്നു. MLA നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. നാട്ടുകാരുടെ സഹായത്തോടെ, ഈ ഭാഗങ്ങൾ നന്നായി അറിയുന്ന ആളുകളുടെ സഹായത്തോടെ ഒരു മാപ്പ് തയ്യാറാക്കി ഈ മലയുടെ താഴ്ഭാഗത്താണ് ഇന്ന് തെരച്ചിൽ നടത്തുന്നത്. ഏറ്റവും കൂടുതൽ മണ്ണ് വന്ന് വീണ് കിടക്കുന്ന ഭാഗം കൂടിയാണിത്. ഇത് മാറ്റുകയാണ്, വളരെ ശ്രമകരമായ ജോലിയാണ്. എന്നാൽ ഇപ്പോൾ ഇന്ന് വൈകിട്ട് മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്നത്തെ തെരച്ചിൽ നേരത്തെ തന്നെ അവസാനിപ്പിച്ചിരിക്കുന്നു. മുഴുവൻ പേരെയും കണ്ടെത്തുന്നത് വരെ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ജില്ലാ കലക്ടർ ഇന്ന് ഈ കാണാതായവരുടെ ബന്ധുക്കൾക്ക് ഉറപ്പ് നൽകി. ജോർജറ്റ്. യെസ്, വ്യക്തമാണ്. കവളപ്പാറയിൽ നിന്ന് ഇന്ന് രണ്ട് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുക്കാനായി. ഇതോടെ 48 മൃതദേഹങ്ങളാണ് ലഭ്യമായത്. 12 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുക്കേണ്ടതുണ്ട്. തെരച്ചിൽ നാളെയും തുടരും. വിവരങ്ങളാണ് സ്വാലിക് നൽകിയത്. KCB സാലറി ചലഞ്ചിലൂടെ സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. വൈദ്യുതി മന്ത്രി MM മണിയും KCB ചെയർമാൻ NS പിള്ളയും ചേർന്നാണ് ചെക്ക് മുഖ്യമന്ത്രിക്ക് നൽകിയത്. സാലറി ചലഞ്ചിലൂടെ 10 മാസമായി 131 കോടി രൂപയാണ് ബോർഡ് സമാഹരിച്ചത്. വൈദ്യുതി ബോർഡിലെ ജീവനക്കാരോട് നേരിട്ട് മന്ത്രി നന്ദി രേഖപ്പെടുത്തിയ ശേഷമാണ് ചെക്ക് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. ശ്രീരാം വെങ്കിട്ടരാമന്റെ സുഹൃത്ത് വഫാ ഫിറോസിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തു. 3 മാസത്തേക്കാണ് സസ്പെൻഷൻ. 2018 2019 3 തവണകളിലായി അമിത വേഗതയിൽ കാർ ഓടിച്ചുവെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ ക്യാമറകളിൽ തിരിച്ചറിഞ്ഞതിനാണ് നടപടി. കൂടാതെ സുപ്രീംകോടതി ഉത്തരവിന് വിരുദ്ധമായി കറുത്ത ഫിലിം കാറിന്റെ ഗ്ലാസിൽ ഒട്ടിച്ചിരുന്നതും ചേർത്താണ് നടപടി. മോട്ടോർ വാഹന നിയമത്തിലെ 112, 183, 184 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് നടപടികൾ സ്വീകരിച്ചത്. തിരുവനന്തപുരം RTO ഷാജിയാണ് നടപടികൾ എടുത്തത്. പാലക്കാട് കല്ലേക്കാട് എ ആർ ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർ കുമാറിന്റെ മരണത്തിൽ ആദ്യ അറസ്റ്റ്. മുൻ ഡെപ്യൂട്ടി കമാൻഡന്റ് L സുരേന്ദ്രനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയാണ് സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തത്. ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം എ ആർ ക്യാമ്പ് മുൻ ഡെപ്യൂട്ടി കമാൻഡന്റ് L സുരേന്ദ്രനെ പാലക്കാട്ടെ വീട്ടിലെത്തിയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം സുരേന്ദ്രൻ സർവീസിൽ നിന്ന് വിരമിച്ചിരുന്നു. ക്യാമ്പിൽ ജാതിവിവേചനവും പീഡനവും നേരിടേണ്ടി വന്നതിനാലാണ് ആദിവാസിയായ കുമാർ ആത്മഹത്യ ചെയ്തതെന്നായിരുന്നു കുടുംബാംഗങ്ങളുടെ പരാതി. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് സുരേന്ദ്രനെതിരെ ചുമത്തിയിരിക്കുന്നത്. നേരത്തെ സംഭവത്തിൽ 2 ASIമാർ ഉൾപ്പെടെ 7 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. കുമാറിന്റെ മരണത്തിന് കാരണക്കാരായ മുഴുവൻ പോലീസുകാരെയും അറസ്റ്റ് ചെയ്യണമെന്ന് കുമാറിന്റെ ഭാര്യ സജിനി ആവശ്യപ്പെട്ടു. മെയിൻ പ്രതിയെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ, ഇനി അറസ്റ്റ് ചെയ്യാനുണ്ട്. ബാക്കിയുള്ള പ്രതികളോട് അട്രോസിറ്റി ആക്ട് പ്രകാരം തന്നെ അറസ്റ്റ് ചെയ്യണം, അത് എത്രയും പെട്ടെന്ന് തന്നെ വേണം. ഇതുപോലെ കുറച്ചുകൂടെ ഇങ്ങനെ വൈകിക്കേണ്ട ഒരു ചാൻസ് ഉണ്ട് അവരത്. ഇത്രയും പെട്ടെന്ന് തന്നെ അത് അട്രോസിറ്റി ആക്ട് പ്രകാരം തന്നെ എടുത്തേ പറ്റുള്ളൂ. ഇതുവരെയുള്ള കാര്യങ്ങൾ തൃപ്തികരമാണ്. ഇനി ബാക്കിയുള്ള പ്രതികളെ കൂടെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം, അവരെ അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. സസ്പെൻഷനിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും വരും ദിവസങ്ങളിൽ നടപടിയുണ്ടാകും. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം, ഭവനവേദനം, മോഷണക്കുറ്റം തുടങ്ങിയവയും പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത്. July 25 കുമാറിനെ ലക്കിടിയിൽ റെയിൽവേ ട്രാക്കിനരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യാക്കുറിപ്പിൽ ക്യാമ്പിൽ ജാതിവിവേചനവും മാനസിക പീഡനവും നേരിട്ടതായി കുമാർ വ്യക്തമാക്കിയിരുന്നു. കുടുംബാംഗങ്ങളുടെ പരാതിയിൽ സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കുമാറിന് ക്യാമ്പിൽ മാനസിക പീഡനം നേരിടേണ്ടി വന്നതായി കണ്ടെത്തിയിരുന്നു. ഇതിനുശേഷമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തത്. കൈരളി ന്യൂസ്, പാലക്കാട്.
പി ജെ ജോസഫിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്ന് പ്രഖ്യാപിച്ച ജോസ് കെ മാണിയെ പരിഹസിച്ച് ജോസഫ് വിഭാഗം രംഗത്ത്. തൊപ്പിതെറിച്ച പോലീസുകാരൻ വീട്ടിലിരുന്ന് എഫ്ഐആർ എഴുതിയതുപോലെയാണ് ഈ നടപടിയെന്ന് മോൻസ് ജോസഫ് പരിഹസിച്ചു. ജോസ് കെ മാണി വിഭാഗമാണ് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നതെന്ന് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചൂണ്ടിക്കാട്ടി. മോൻസ് ജോസഫ് എംഎൽഎയാണ് ഇക്കാര്യങ്ങൾ ആരോപിച്ചത്. ജോസ് കെ മാണിയെ ചെയർമാനായി തെരഞ്ഞെടുത്തതിന് വിലക്കേർപ്പെടുത്തിയ തൊടുപുഴ മുൻസിഫ് കോടതി വിധിയെ ലംഘിക്കുന്ന നടപടികളാണ് ജോസ് കെ മാണി വിഭാഗം നടത്തുന്നത്. കോടതി വിധിയെ വെല്ലുവിളിച്ചാണ് കോട്ടയത്ത് കഴിഞ്ഞ ദിവസം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്നതെന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ ആരോപണം. ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ നിലവിൽ പാർട്ടിക്ക് പുറത്താണെന്ന് വ്യക്തമാക്കിയ മോൻസ് ജോസഫ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ ജോസ് കെ മാണിയുടെ നടപടിയെ പരിഹസിച്ചു. ആ ഡെസേഷനിൽ എത്തിച്ചേർന്നിരിക്കുന്ന ആളാണ് തൊപ്പിതെറിച്ചത് എന്ന് ഞാൻ പറഞ്ഞത്. സ്വയം തൊപ്പിതെറിച്ചു, അതേസമയതയാ പുറത്തു പോയ ശേഷം പോലീസുകാരന്റെ കാര്യം പറഞ്ഞത്. പോലീസുകാരൻ വീട്ടിൽ നിന്ന് പിന്നീട് എഫ്ഐആർ ഇട്ടുള്ള കാര്യം നമുക്കറിയാലോ, അതിലെന്ത് പ്രസക്തിയിരിക്കുന്നു. ജോസ് കെ മാണി അനുകൂലികളായ 21 നേതാക്കളെ സസ്പെൻഡ് ചെയ്ത നടപടി വിശദീകരിക്കാൻ വിളിച്ച യോഗം മാത്രമാണ് കോട്ടയം മുനിസിപ്പൽ കോടതി വിലക്കിയത്. എന്നാൽ അച്ചടക്ക നടപടി റദ്ദാക്കിയിട്ടില്ല. ഇവർ തെറ്റിതിരുത്തിയാൽ എന്ത് ചെയ്യണമെന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും മോൻസ് ജോസഫ് വ്യക്തമാക്കി. രണ്ട് നടപടി എടുത്തിരിക്കുന്നവർക്ക് അവര് അവരുടെ അപ്പീൽ പാർട്ടിക്ക് കൊടുക്കാൻ പല നടപടിക്രമങ്ങളുണ്ട്. അതൊക്കെ അവർ ചെയ്യുമെന്ന് അറിയത്തില്ല. ചെയ്താലേ യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. കേരള കോൺഗ്രസിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ സമവായ നീക്കങ്ങൾ തുടരുമെന്നും ഈ മാസം 23 സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുമെന്നും ജോസഫ് വിഭാഗം അറിയിച്ചു. കൈരളി ന്യൂസ്, കോട്ടയം. തിരുവനന്തപുരം പേയാട് സ്കൂളിൽ കയറി RSS പ്രവർത്തകർ വിദ്യാർത്ഥികളെ മർദ്ദിച്ചു. രാഖി കെട്ടുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്നാണ് പേയാട് സെന്റ് സേവിയേഴ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളെ RSS പ്രവർത്തകർ മർദ്ദിച്ചത്. സ്കൂളിനുള്ളിലേക്ക് കയറി വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയായിരുന്നു. 10 ക്ലാസ് വിദ്യാർത്ഥി അഭിജിത്ത്, ബിലാൽ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റ ഇരുവരെയും മലയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. RSS പ്രവർത്തകർക്കെതിരെ സ്കൂൾ പ്രിൻസിപ്പാൾ വിളപ്പിൽ പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ പ്രതിഷേധിച്ച് SFI സെന്റ് സേവിയേഴ്സ് സ്കൂൾ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂളിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തുടർച്ചയായ രണ്ടാം ദിവസമാണ് RSS പ്രവർത്തകർ ജില്ലയിലെ ക്യാമ്പസുകളിൽ അക്രമം അഴിച്ചുവിടുന്നത്. ലോ അക്കാദമിയിൽ പരീക്ഷ എഴുതാനെത്തിയ SFI ജില്ലാ കമ്മിറ്റി അംഗം വിഷ്ണുരാജിന്റെ തല ABBP പ്രവർത്തകർ അടിച്ചു പൊട്ടിച്ചിരുന്നു. KPCCയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കാനില്ലെന്ന് AK ആന്റണി. സമയബന്ധിതമായി തന്നെ പുനഃസംഘടന പൂർത്തീകരിക്കുമെന്നും ആന്റണി തിരുവനന്തപുരത്ത് പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നങ്ങളെക്കുറിച്ച് വാർത്താമാധ്യമങ്ങളോട് വിശദമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം മാത്രമേ ഞാൻ പറയാം, ബന്ധപ്പെട്ട എല്ലാവരും ആയി കൂടിയാലോചിച്ച് വളരെ ന്യായമായ നിലയിൽ എത്രയും വേഗം പുരുഷങ്ങൾ നടക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങൾ എന്നെ ഇതിനകത്ത് തർക്കത്തിലേക്ക് വലിച്ചിരിക്കാൻ നോക്കി അതിൽ വീഴുന്ന ആളാണ് ഞാൻ. KPCC പുനഃസംഘടനാ വിഷയത്തിൽ കെ മുരളീധരനെ നിരാകരിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മുരളിക്ക് പരാതി ഉണ്ടെന്ന് നിങ്ങൾ പറയുമ്പോഴാണ് താൻ അറിയുന്നതെന്നും മുല്ലപ്പള്ളി തിരുവനന്തപുരത്ത് പറഞ്ഞു. കെ മുരളീധരൻ അങ്ങനെ പറയുമെന്ന വിശ്വാസം എനിക്കില്ല. കാരണം സുതാര്യമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. എല്ലാ നേതാക്കന്മാരുമായിട്ട് മുൻ KPCC അധ്യക്ഷന്മാരെ എല്ലാവരെയും നേരിൽ കണ്ടുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ ഞാൻ പിന്നെ ക്രോഡീകരിച്ചിട്ടുണ്ട്. ആ പ്രൗഢമായ അഭിപ്രായങ്ങളൊക്കെ തന്നെ മാനിച്ചുകൊണ്ടാണ് പുനഃസംഘടന പൂർത്തിയാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് അങ്ങനെ പരാതി ഉണ്ടാകേണ്ട ഒരു കാര്യവും ഞാൻ കാണുന്നില്ല. പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം മാത്രമല്ല പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ പങ്കെടുത്ത് എല്ലാവരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖ ഞങ്ങളുടെ കയ്യിലുണ്ടതാണ്. മുരളീധരമായിട്ട് ഞാൻ ആശയവിനിമയം നടത്താറുണ്ട്. അദ്ദേഹത്തെ കാണാറുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പുനഃസംഘടന പൂർത്തിയാക്കിയെന്ന കാര്യം ഞാൻ നിങ്ങളിലൂടെ അദ്ദേഹത്തെ അറിയിക്കുകയാണ്. ഞാൻ അദ്ദേഹം എന്നോട് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. നിങ്ങളാണ് ഈ പരാതി ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിന് പരാതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ആ ചർച്ചകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം സോറി, ഐ എം ദ ലാസ്റ്റ് മാൻ ടു റിവീൽ സച്ച് തിങ്സ് ടു യു. പല പെർമിറ്റേഷൻസും കോമ്പറ്റീഷൻസും ഉണ്ട്. അതൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ടല്ലേ പുനഃസംഘടന പൂർത്തിയാക്കാൻ സാധിക്കുള്ളൂ. ഒരു ലബോറിയസ് എക്സസൈസാണിത്, മനസ്സിലാക്കണം. 3500 ഓണച്ചന്തയിലും അരി വിതരണം ചെയ്യുമെന്ന് കൺസ്യൂമർ ഫെഡ് ചെയർമാനെ മെഹബൂബ്. മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് രണ്ട് കമ്പനികൾ ജയ അരി നൽകാൻ തയ്യാറായിട്ടുണ്ട്. തയ്യാറാകാത്ത രണ്ട് കമ്പനികളെ കരിമ്പട്ടി ഏൽപ്പെടുത്തി നഷ്ടം ഈടാക്കുമെന്നും മെഹബൂബ് പറഞ്ഞു. ഓണച്ചന്തയിലേക്കുള്ള 70% സാധനങ്ങളും ഗോഡൌണിൽ എത്തിയെന്നും കൺസ്യൂമർ ഫെഡ് ചെയർമാൻ കോഴിക്കോട് അറിയിച്ചു. കേരളത്തിലെ 3500 ഓണച്ചന്ത നടത്താനാണ് കൺസ്യൂമർ ഫെഡ് തീരുമാനിച്ചത്. ആ 3500 ഓണച്ചന്തയിൽ അരി പൂർണ്ണമായും കൊടുക്കുക തന്നെ ചെയ്യും. ഏതാണ്ടൊരു 70% സാധനങ്ങൾ ഇപ്പം ഞങ്ങളുടെ ഗോഡൌണിൽ എത്തിക്കഴിഞ്ഞു. ജയ അരിക്ക് ഞങ്ങളുടെ ടെൻഡറിൽ ഉൾപ്പെട്ട 4 സപ്ലൈസ് അവർക്ക് അരി തരാൻ വേണ്ടി പറ്റില്ല എന്ന് കത്ത് മുഖേന അറിയിച്ചു. മുഖ്യമന്ത്രി ഉടനെ തന്നെ അതിൽ ഇടപെട്ടു.
അതിൽ കമ്പനികൾ തരാൻ വേണ്ടി തയ്യാറായി. രണ്ട് കമ്പനികൾ അതിൽ ചില വൈമുഖ്യം കാണിക്കുന്നുണ്ട്. ആ വൈമുഖ്യം കാണിക്കുന്ന കമ്പനികളെ ഞങ്ങൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനും ഞങ്ങളുടെ ടെൻഡർ നിബന്ധനക്കനുസരിച്ചുള്ള ഫൈൻ ശക്തമായി ഈടാക്കാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് വെറ്റിനേറിയൻ ഓഫ് പൗൾട്രി ഇൻഡസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ വാർഷിക സയന്റിഫിക് സെമിനാർ ബാംഗ്ലൂരിൽ നടന്നു. ഇന്ത്യൻ പൗൾട്രി 2.0 എന്ന പേരിൽ സംഘടിപ്പിച്ച സെമിനാറിൽ പോഷക ഗുണമുള്ള മുട്ടകളും കോഴികളും ഉൽപ്പാദിപ്പിക്കാനും അതുവഴി മനുഷ്യരുടെ ആരോഗ്യം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതകളെക്കുറിച്ചും ചർച്ചകൾ നടന്നു. എം പിയും തമിഴ്നാട് പൗൾട്രി ഫാം അസോസിയേഷൻ പ്രസിഡന്റുമായ എ കെ പി ചിൻരാജ് മുഖ്യാതിഥിയായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശ്രീശാന്ത് വീണ്ടും കളത്തിലേക്ക്. ശ്രീശാന്തിന്റെ വിലക്ക് ബി സി സി ഐ 7 വർഷമാക്കി ചുരുക്കി. വിലക്ക് പരിമിതപ്പെടുത്തിയതോടെ അടുത്ത വർഷം സെപ്റ്റംബർ മുതൽ ശ്രീശാന്തിന് വീണ്ടും കളിക്കാൻ സാധിക്കും. ശ്രീശാന്തിന്റെ ആജീവനാന്ത വിലക്ക് സുപ്രീംകോടതി നേരത്തെ നീക്കിയിരുന്നു. 2013 ഐ പി എല്ലിൽ ഒത്തുകളി നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ശ്രീശാന്തിന് ബി സി സി ഐ ആജീവനാന്ത വിലക്ക് കൽപ്പിച്ചത്. കേസിൽ പട്യാല ഹൌസ് കോടതി വെറുതെ വിട്ടെങ്കിലും വിലക്ക് നീക്കാൻ ബി സി സി ഐ തയ്യാറായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ മാർച്ച് 15 സുപ്രീംകോടതി ആജീവനാന്ത വിലക്ക് നീക്കി. ആജീവനാന്ത വിലക്ക് അംഗീകരിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ സുപ്രീംകോടതി വിലക്കിന് സമയപരിധി നിശ്ചയിക്കണമെന്നും ബി സി സി ഐക്ക് നിർദ്ദേശം നൽകി. ഇത് പ്രകാരമാണ് ശ്രീശാന്തിന്റെ വിലക്ക് 7 വർഷമാക്കി ചുരുക്കാനുള്ള ബി സി സി ഐ തീരുമാനം. ബി സി സി ഐ ഓംബുഡ്സ്മാൻ ഡി കെ ജെയിനാണ് ശ്രീശാന്തിന്റെ വിലക്ക് 2020 സെപ്റ്റംബർ 13 അവസാനിക്കുമെന്ന് അറിയിച്ചത്. ബി സി സി ഐ പരിപാടികളിൽ ശ്രീശാന്തിന് ഇനി മുതൽ പങ്കെടുക്കാം. വാണിജ്യാടിസ്ഥാനത്തിലുള്ള ക്രിക്കറ്റ് മത്സരങ്ങളിൽ പങ്കെടുക്കാമെന്നും ഉത്തരവിൽ പറയുന്നു. തീരുമാനത്തെ ശ്രീശാന്ത് സ്വാഗതം ചെയ്തു. വിലക്ക് നീങ്ങുന്നതോടെ 37 വയസ്സിൽ ശ്രീശാന്തിന് വീണ്ടും പന്തെറിയാനാകും. ഒത്തുകളി വിവാദത്തിൽ രാജസ്ഥാൻ റോയൽസിലെ ശ്രീശാന്തിന്റെ 2 സഹതാരങ്ങളെയും ബി സി സി ഐ വിലക്കിയിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.